എന്റെ പൊന്ന് താറാവായി പൊറുക്കണേ. പഴയ തൊഴിൽ മറന്നിട്ടില്ലല്ലേ? ഏത്? ക്ഷൗരം. കത്തിവെച്ച് എനിക്ക് വലിയ പരിചയമില്ല, അതുകൊണ്ട്. അപ്പൊ നീ ഞങ്ങളെ സ്ഥിരം വെച്ചോണ്ടിരിക്കുന്നോ? വാഴ ഒഴിക്കാൻ മുറുക്കണേ. അങ്ങോട്ട് ആളെക്കൊന്നാണോ തേണ്ടി താറാവിന് മുറിക്കുന്നത്? ദേ അച്ഛനോടുള്ള ദേഷ്യം എന്നോട് തീർത്താണ്ടല്ലോ. ഇങ്ങനെ പാത്തും പതിങ്ങി മുറി കൊടുത്തിട്ട് ഒരു കാര്യമില്ല. മുഖത്ത് നോക്കി നാല് വർത്താനം പറയുന്ന ചങ്കൂറ്റം വേണോ? അതെ, അവിടെ കിട്ടും എന്റെ സാരഥി. എനിക്കൊരു സംശയം, നിങ്ങൾ രാമൻ നായരുടെ മക്കൾ തന്നെ ആണോ? അങ്ങേരുടെ മക്കളായിരുന്നെങ്കിൽ അങ്ങേരുടെ ചങ്കൂറ്റത്തിന്റെ ഒരു ശതമാനം കൂടി നിങ്ങളുടെ വേണമല്ലോ. ഇതൊരുമാതിരി കുത്തിവെച്ചുവിട്ട കാളക്കുട്ടികളെ പോലെ. ഞങ്ങൾക്ക് അമ്മയുടെ രക്തം. നീ അങ്ങനെ അങ്ങ് ആക്ഷേപിക്കൊന്നും വേണ്ട. ഒരു ദിവസം ഞങ്ങൾ അഗ്നിപർവ്വതം പോലെ അങ്ങ് പൊട്ടിത്തെറിക്കും. അതിനുവേണ്ടിയല്ലേ ഇപ്പോഴേ പോഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാം സഹിക്കാം. ഇന്ന് പൗർണമയുടെ മുമ്പ് വെച്ചല്ലേ എന്നെ ഇൻസൾട്ട് ചെയ്തത്. ഞാൻ ഇനി എങ്ങനെ അവളെ ഫേസ് ചെയ്യും? ആ ബന്ധം ഇന്നത്തോടെ ക്ലാസ്. ഒരുപാട് ചങ്ങക്കൊള്ളുന്ന വർത്തമാനം പറഞ്ഞോണ്ടല്ലോ. മൂന്ന് വർഷമായിട്ട് ഒരു കളങ്കമില്ലാത്ത കുട്ടികൾക്ക് ബന്ധം അറിയോ? മൂന്നല്ല 30 വർഷം കൊണ്ടുവന്നാലും ശരിയാണ്. ഒരു പ്രേമ വിഭാഗത്തിന് എൻ ടി രാമറാവു എൻ ടി രാമൻ നായർ സമ്മതിക്കൊന്നും നിനക്ക് തോന്നുന്നുണ്ടോ? കൊല്ലാൻ വിളിക്കുക ചെല്ലടാ. കൊച്ചെളുപ്പം കാലത്ത് തുടങ്ങണം. അധ്വാനോ കടപൂട്ടി വന്നാലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് അടങ്ങിയിരിക്കാൻ സാധിക്കൂ. ഇവിടെ ഉള്ളവർക്ക് വെച്ചോളമെന്നും പോരാഞ്ഞിട്ട് ഞാൻ ഫുഡ് ഇൻസ്പെക്ടറെ കൊണ്ട് താറാവിനെ തിറ്റിക്കത്ത കുഴപ്പമില്ല. വിളിച്ചു കൂവി ഡയഫ്രം പൊട്ടട്ടടാ. ഇങ്ങനെയെങ്കിലും ഒന്ന് പ്രതിഷേധിക്കാ രമേശ, ഇങ്ങോട്ട് വരാൻ. ബാറ്ററി വീക്ക് ആകുമ്പോ നിർത്തിക്കോളും. ഇത് ബാറ്ററി അല്ല, ജനറേറ്ററാ. ഞാനൊന്ന് ചോദിക്കട്ടെ. എൻഡിയാറിന് എന്നോട് എന്തും ചോദിക്കാം, പണം ഒഴിച്ച്. ഹോട്ടലിൽ നിന്ന് പിടിച്ചെടുത്ത സാധനങ്ങൾ പഴയതാണെന്ന് നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കണേ? അതിന് പല ശാസ്ത്രീയ രീതികളുണ്ട്. പക്ഷെ എന്നെ പോലുള്ള എക്സ്പെർട്ടിലേക്ക് ലാബിന്റെയോ ഒരു പുണ്ണാക്കിന്റെയോ ആവശ്യമില്ല. ഒന്ന് മണത്തോ ഒന്ന് രുചിച്ചോ നോക്കിയാ മതി. എത്ര ദിവസത്തെ പഴക്കമുണ്ടെന്ന് കൃത്യമായിട്ട് ഞാൻ പറയും. എന്റെ അമ്മോ, എന്തുപറ്റി? അല്ല, ഞാൻ ഓർക്കുകയായിരുന്നു സാറിന് മലവും മൂത്രവും പരിശോധിക്കുന്ന ജോലി കിട്ടാതിരുന്നത് ഭാഗ്യം. സാറ് കഴിക്കേ. അച്ഛനെന്നെ വിളിച്ചോ? മൂന്ന് പ്രാവശ്യം വിളിച്ചു എന്നാ എന്റെ ഓർമ്മ. മോനത് കേട്ടില്ലേ? ആദ്യം വിളിച്ചപ്പോ ഞാൻ പുല്ലിന് പശു കൊടുക്കായിരുന്നു, അല്ല പശുവിന് പുല്ല് കൊടുക്കായിരുന്നു. ആ ഇവൻ ഭയങ്കര തമാശക്കാരനാ സാറേ. ഇപ്പൊ അടൂർ ഭാഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുക. ഏത് ഇയറാ? സെക്കൻഡ് ഇയറാ അല്ലേ മോനെ? ഇന്നത്തെ ഹോട്ടലിലെ കണക്കിൽ 5 രൂപ 75 പൈസ കുറവുണ്ടല്ലോ. അത് ഞാൻ പല തെണ്ടികൾക്കായി ധർമ്മം കൊടുത്തച്ച. അതിൽ നീ എത്ര എടുത്തു? അയ്യേ, ബീഫ് ഇനി ഇല്ലേ? ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ഇനിയും തരാം. അതൊക്കെ പോട്ടെ, ബീഫ് എങ്ങനെയുണ്ട്? ഉഗ്രന്ന് പറഞ്ഞാ പോരാ, അത്യുഗ്രൻ. എന്തു പറ്റി എന്റെ പറയാ? ഹോട്ടലിൽ 2 ദിവസം പഴകിയ സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇവനെടുത്ത് ഓടെ കളയും. ആളുകൾക്ക് കൊടുത്ത ഫുഡ് ഇൻസ്പെക്ടർ പിടിക്കും, ഫുഡ് ഇൻസ്പെക്ടർ പിടിക്കും. വിദഗ്ധനായ ഒരു ഫുഡ് ഇൻസ്പെക്ടറാടാ പറയണത്, 2 ആഴ്ച പഴക്കമുള്ള ബീഫ് ഉഗ്രനാണ്, അത്യുഗ്രനാണെന്ന്. ഇറച്ചി പഴകും തോറും രുചി കൂടുമെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായ? എന്റെ പൊന്നുമോൻ പോയിട്ട് ഒരു പ്ലേറ്റ് ബീഫ് കൂടി എടുത്തിട്ട്. 2 ആഴ്ചത്തെ പഴക്കം ഉണ്ടെന്ന് ഞാനൊരു തമാശക്ക് പറഞ്ഞതല്ലേ? ഇനി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു 36 ദിവസത്തെ പഴക്കേ ഇപ്പൊ ഇതിനുള്ളൂ. ഇനി ആ ഫുഡ് ഇൻസ്പെക്ടർ ആയുസ്സിൽ നിങ്ങളുടെ ഇടയ്ക്ക് ഒരു ശല്യം ഉണ്ടാക്കൂല. അയാളെ ഒതുക്കാൻ ഞാനല്ലേ തല്ലുണ്ടത്. മുതലാളിയുടെ സ്വഭാവം ഈ ജന്മം നേരാവുന്ന സ്വപ്നം കാണണ്ട. ജാത്യാലുള്ളൂ, തൂത്താ പോകുവോ? തൂത്താ പോകത്തില്ല. അടുക്കള മുഴുവൻ കഴിയിട്ട് വരുവാ ഞാനിപ്പോ. നീ എല്ലാം കൂടെ ചേർന്ന് കുറവാക്കിയില്ലേ? അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, അടുക്കള ജോലിക്കെങ്കിലും ഒരാളെ നിർത്തിക്കൂടെ? ഈ വീട്ടിലല്ലാതെ വേറെ ഏതെങ്കിലും വീട്ടിലുണ്ടോ ഇതുപോലത്തെ ഒരു വൃത്തിയായിട്ട് ഏർപ്പാട്? ജോലിക്കാരെ നിർത്താന്ന് വെച്ചാൽ അച്ഛന് മക്കളെ ഭയങ്കര വിശ്വാസമാണ്. ഒരു സൂചി കയറ്റാൻ ഇടം കൊടുത്താ അതിൽ കൂടി തൂമ്പാ കയറുന്ന പാട്ടിത്താണ് രണ്ടും. അതിന് പെണ്ണുങ്ങളെ വെക്കണമെന്ന് ആര് പറഞ്ഞു? ആണുങ്ങളെ കിട്ടുമല്ലോ. അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് ആഹാരം എടുത്താൽ എന്താ? അതിനെന്താ മക്കളെ, ഹോട്ടലിൽ നിന്ന് എടുക്കാൻ വിഷമമൊന്നുമില്ലല്ലോ. നിങ്ങളിവിടെ ഉണ്ണാണ്ടാവില്ലേ? മുണ്ട് മുറുക്കി ഉടുത്ത് 24 മണിക്കൂറും അധ്വാനിച്ചിട്ട നാരകത്തറയിൽ ദാമോദരൻ നായർ മകൻ ഈ രാമൻ നായർ ഇന്നത്തെ എൻ ഡി ആർ ആയത്. എന്റെ ബുദ്ധിയും അധ്വാനവും കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ സമ്പാദ്യം ശരീരമനങ്ങാതെ വെറുതെ ഇരുന്ന് തിന്നു മുടിക്കാമെന്ന് ഒരു പട്ടികളും ഊഹിക്കണ്ട. തന്തയ്ക്ക് എച്ചിലെടുക്കാമെങ്കിൽ മക്കൾക്ക് അടുക്കള ജോലിയും ചെയ്യാം. സൂചി പോകുന്ന വഴിയേ നൂല് പോവാൻ പാടുള്ളൂ. കണ്ട കേട്ട, ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ വിശ്വസിച്ചില്ലല്ല. ഞാൻ വെറും ഒരു ഡ്രൈവർ ആയിപ്പോയില്ലേ. വിവരവും വിദ്യാഭ്യാസം ഉള്ളവർ പറഞ്ഞത് മനസ്സിലാക്കണം. മനസ്സിലായ? ഈ സൂചിയുടെ കാര്യം ഞാൻ ദിവസവും പറഞ്ഞു കൊടുക്കാണ്ട് മുതലാളി. തന്തയ്ക്കെതിരെ യൂണിയൻ ഉണ്ടാക്കാൻ ലൈറ്റ് എന്തിനാ?
ഇരുട്ടത്തിരുന്ന് സംസാരിച്ചാലും ശബ്ദം പുറത്തോട്ട് വരും. ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറയുന്നത് നിന്റെ അമ്മയുടെ കുടുംബ സ്വത്തൊന്നല്ലോ. 10 മണിക്ക് മുമ്പ് ലൈറ്റ് ഓഫ് ചെയ്ത് കിടക്കണം എന്ന് പറഞ്ഞാൽ കേക്കില്ല കഴിവേറികള്. എന്തത്, വായിൽ നാവണ്ടെന്ന് നോക്കിയതാ? ഇത്രയൊക്കെ കേട്ടിട്ട് ഒരു അച്ഛനെ മിണ്ടണമല്ല. നീ മിണ്ടരുത്, ഞങ്ങളുടെ കൂടെ നിന്നിട്ട് ഒരുമാതിരി മറ്റപ്പണി. ഇത് പച്ചരിയുടെ പ്രശ്നമാണ് മോനെ. എന്താ ഒരു ശബ്ദം കേട്ടോ? അതടുക്കളയിൽ മോലാളി കയറിയിട്ടുണ്ടാവും. ഛേ, അത് വല്ല പട്ടി മറ്റേ കയറി. അതന്നെ പറഞ്ഞത്. വേണ്ട, ഞങ്ങളുടെ തന്തേടെ കളിക്കാൻ ഉച്ചന്ന് നോക്കാം, അല്ലെങ്കിൽ അത് മതി.